Hello friends, welcome to Nuras Recipes. Ellavarkum Nuras Recipes ilekku orikkal koodi swagatham. Chilarude ready aavum, chilarude ready aavilla. Endeyathu ready aayilla, adukondu enikku yaathoru kulappilla. Etra bhangiyayittanu ee moon adine nerittathu. Adupole thanne ende korchu ready aavatha recipes inde pics aanu njan ivide ulpeduthittullathu. Ready aayillennu parayan pattilla, pizza aanathu nalla perfect aayittu pizza okke ready aayi vannu. Pakshe idinte maavinu bhayangara katti aayirunnu. Bhayangara katti ulla oru dough aayirunnu idu ready aayi. അപ്പം നമ്മൾ പിസ്സ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാനിത് ഇവിടെ പോസ്റ്റ് ചെയ്യാതെ മാറ്റി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചിലത് റെഡിയാവും, ചിലർ റെഡിയായില്ല. എൻ്റേത് റെഡി ആയിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്ന കസ്റ്റാർഡ് കേക്ക് ആയിരുന്നു. കസ്റ്റാർഡ് കേക്ക് നല്ല സൂപ്പർ കസ്റ്റാർഡ് കേക്ക് ആയിരുന്നു. പക്ഷേ ഈ കസ്റ്റാർഡ് കേക്ക് ഞാൻ കഴിച്ചു നോക്കിയപ്പം എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഈ കസ്റ്റാർഡ് കേക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ എനിക്ക് അവസാനം പറയാൻ പറ്റില്ലല്ലോ, ഇത് നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ടേസ്റ്റ് ഇല്ലാത്തൊരു കാര്യം എനിക്ക് ഒരിക്കലും നിങ്ങളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാതെ ഞാനിതിവിടെ മാറ്റി വെച്ചായിരുന്നു. അതുപോലെ ഇതെന്ന് പറഞ്ഞത് നമ്മളുടെ ബ്രെഡ് പുഡിംഗ് ആണ്. ബ്രെഡ് പുഡിംഗ് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും മുകളിൽ ക്രാക്ക് വീഴുമായിരുന്നു. അപ്പം ഞാൻ അതുപോലെ മാറ്റി വെച്ചതാണിത്. വേറൊരു കുഴപ്പവും ഇല്ല. നല്ല ഇത് നമ്മൾ പീസ് പീസാക്കി എടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നീട് ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കി നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രെഡ് പുഡിംഗ് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാതെ വെച്ചത്. അതുപോലെ സ്വന്തം കഴിവിലും പ്രതിഭയിലുമുള്ള ഒരാളുടെ വിശ്വാസമാണ് ഈ കുഞ്ഞു മോനെ നമ്മളെ പഠിപ്പിച്ചു തന്നതല്ലേ. എത്ര ഭംഗിയായിട്ടാണ് മോൻ ആ പൂവ് ഉണ്ടാക്കിയിട്ട് അതിനെ നേരിട്ടത്. അതുപോലെ ഈ മോൻ ഈ വീഡിയോയിൽ പറഞ്ഞൊരു അവൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കുഴപ്പമില്ല എന്നത്. ഇറ്റ്സ് ഓക്കെ. ഈ ഒരു വാക്ക് നമ്മൾ മനസ്സിൽ വിചാരിച്ചെങ്കിൽ നമ്മളൊക്കെ എത്രയോ പ്രശ്നങ്ങളിൽ നിന്ന് കൂളായിട്ട് ഇറങ്ങിപ്പോയേനെയായിരുന്നു അല്ലേ. അപ്പം ഞാൻ ആ ബ്രെഡ് പുഡിംഗ് പീസ് പീസാക്കി വെച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതിന് മുകളിലെ ക്രാക്ക് വീഴുന്നത് കൊണ്ടാണ് ഞാൻ അന്ന് അത് പോസ്റ്റ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞതൊരു മട്ടൺ പുലാവായിരുന്നു. പുലാവിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ റൈസ് കുറച്ച് വേഗാത്ത പോലെ വെളുത്ത് വെളുത്ത് കിടന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു ഇതൊക്കെ. എന്തായാലും പല കാര്യങ്ങളിലും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു കാര്യവും നമുക്ക് ചെയ്യാനും പറ്റില്ല അല്ലേ. അപ്പം നമ്മൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചത് എന്താ, നമുക്കൊരിക്കലും കഴിവില്ലാഞ്ഞിട്ടല്ല. എല്ലാവരും നല്ല കഴിവുള്ളവരാണ് ഒരു കാര്യത്തിലല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ. പക്ഷെ നമ്മളുടെ ഒരു മുൻവിധിയാണ് ഇതെന്താ, ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന മുൻവിധിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ശരിക്കും മാറ്റി വെച്ചത്. ഈ മോൻ പറഞ്ഞത് ശരിക്കും നമ്മളൊന്ന് ജീവിതത്തിൽ പകർത്തി നോക്കിയാൽ ഒരു കാര്യത്തിൽ നമ്മൾ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ മോൻ പറഞ്ഞ ഒറ്റ വാക്കുകൾ മാത്രം മതി. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.